ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും ഇഷ്ട സീരിയലായ നമ്മുടെ അമ്മയറിയാതെ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ കാണിക്കുന്നത് നമ്മുടെ ജിതേന്ദ്രനാണെങ്കിൽ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ജിതേന്ദ്രൻ പറയുന്നത്, ഇവിടെ എനിക്ക് വന്നത് വളരെയേറെ സന്തോഷമായി. ഇവിടെയുള്ള അന്തേവാസികളെ എല്ലാം പരിചരിക്കാനും അതുപോലെ തന്നെ സാറിൻ്റെ കാര്യങ്ങൾ നോക്കാനും എനിക്ക് കഴിയുന്നുണ്ടല്ലോ. അതുതന്നെയാണ് ഏറ്റവും വലുതായിട്ട് ഞാൻ കാണുകയും ചെയ്യുന്നത്. പക്ഷേ അത് മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകുന്നില്ലോ എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്കും മനസ്സിലാകും ജെറി. അതുകൊണ്ട് തന്നെ ജെറി കാണാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ CMഉം മറ്റുള്ളവരെല്ലാം തന്നെ വരികയും ചെയ്യുമെന്ന് പറയുന്നു. CM വരൂ. CM ഇവിടെ സച്ചി സാറായിട്ട് അത്ര നല്ല ടേംസിലല്ലോ. സച്ചി സാറിനെ എതിർക്കുന്ന ഒരാളല്ലേ CM എന്ന് ചോദിക്കുമ്പോൾ, CM സച്ചി സാറിനെ എതിർക്കും. പക്ഷേ അവർ രണ്ടുപേരും രണ്ട് പാർട്ടിക്കാരായോണ്ട് ജെറിക്ക് തോന്നുക അവർ രണ്ടുപേരും നല്ല നിലപാടുകളുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ്. CMന്റെ പാർട്ടിക്കാർക്ക് സച്ചി സാറിനെയും സച്ചി സാറിൻ്റെ പാർട്ടിക്കാർക്ക് CMനെയും കണ്ടുകൂടാ. അതാണ് അവർക്കിടയിലുള്ള ആപ്പാടെ ഒരു പ്രശ്നം. അത് പാർട്ടിപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് അങ്ങനെയേ വരത്തുള്ളൂ എന്ന് പറയുന്നു. ജെറി പറയുന്നു, അത് എനിക്കറിയത്തില്ലായിരിക്കും, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ നോക്കാറുമില്ല. എന്തായാലും സച്ചി സാറ് നല്ല സ്നേഹമുള്ള ആളാണ്. സച്ചി സാറിൻ്റെ മനസ്സും ഒത്തിരി സ്നേഹമുള്ളതാണ്. അത് ശരിയാണ് ജെറി പറഞ്ഞത്. സച്ചി സാറ് നല്ല സ്നേഹമുള്ള ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ജെറിയെ ഇങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്തതെന്ന് പറയുമ്പോൾ, അതാണ് സച്ചി സാറ് ഒരു നല്ല സ്ഥലം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് എനിക്കും വളരെ സന്തോഷമുണ്ടാക്കിയുണ്ടായി. കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് പഠിക്കുക തന്നെ ചെയ്യാം. സാറിനെ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുകയും ചെയ്യാം. ഈ ആശ്രമം എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇതുപോലെ ഒന്നായിരുന്നല്ലോ എൻ്റെയും സ്വപ്നമെന്ന് ജെറി പറയുന്നു. ജെറി എന്തായാലും ജെറിക്ക് ഇവിടെ ഒരു കുഴപ്പവും പറ്റില്ല. ജെറി ഇവിടെ സന്തോഷമായിട്ട് നിന്നോ, ഇവിടെ നിന്നുകൊണ്ട് തന്നെ ജെറിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, ശരി സാറേ, എന്നാൽ പിന്നെ ഞാനിന്ന് എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കയറട്ടെ. ആയിക്കോട്ടെ ജെറി എന്ന് പറയുന്നു. എന്നാൽ പിന്നീട് കാണിക്കുന്ന അമ്പാടിയെയും അതേപോലെ കാളീനെയാണ്. കാളിയൻ അമ്പാടിയുടെ റൂമിലേക്ക് വരുമ്പോഴേക്കും കാളീനോട് അമ്പാടി ചോദിക്കുകയാണ്, കളിയ എല്ലാ സ്ഥലങ്ങളൊക്കെ സെർച്ച് ചെയ്തോ? CM പോകാൻ സാധ്യതയുള്ള എല്ലാ റൂട്ടുകളും പോയായിരുന്നു. ഞാൻ എല്ലാ സ്ഥലങ്ങളും പോയായിരുന്നു സാർ. ഞാൻ ഏകദേശം എല്ലാ സ്ഥലങ്ങളും തന്നെ കവർ ചെയ്തു. ഇനി ഒരിടം മാത്രമേ ബാക്കിയുള്ളൂ. അതെവിടെയാണ്? അത് ആ ശാന്തി തീരമാണ്. ഓഹോ, ശാന്തി തീരം അല്ലേ? അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് പോയാൽ മതി. കാളിയൻ തനിച്ച് പോകണ്ട. CM പോകാനുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ വരാനുള്ള സ്ഥലമാണ് ഈ ശാന്തി തീരം. അവിടെ വെച്ച് CMന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ശരിയാകില്ല. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം നമ്മൾ രണ്ടുപേരും ഏറ്റെടുത്ത് അവിടെ ചെന്ന് നോക്കേണ്ടതാണ്. നമുക്ക് രണ്ടുപേർക്കും ഉടനെ അങ്ങോട്ട് പോകാം എന്ന് തന്നെ പറഞ്ഞ് കാളീനെയും കൂട്ടിക്കൊണ്ട് അമ്പാടി നേരെ അങ്ങോട്ട് പോവുകയാണ്. അവർ രണ്ടുപേരും അവരുടെ കാറിലാണ് ചെല്ലുന്നത്. ചെന്ന് നേരെ അവിടെ ചെന്ന് ഇറങ്ങി. പോലീസ് വണ്ടിയിലാണ്, പോലീസ് കാറിൽ. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങി നേരെ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ എല്ലാ അന്തേവാസികളും ആളുകളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇത് അമ്പാടിയാണ് എന്നുള്ളത് അവർക്കാർക്കും അറിയത്തുമില്ല. അപ്പോൾ അവർ നേരെ ഉള്ളിലേക്ക് നേരെ കയറി ചെന്ന് അവിടെ ചെന്ന് ആ മേഡത്തെ കാണുന്നു. അപ്പോൾ ചോദിക്കുന്നു, മേഡം, ഇവിടെ ഞങ്ങൾ CMന്റെ കാര്യവുമായിട്ട് വന്നതാണ്. CM ഇവിടെ വിസിറ്റിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെർച്ചിങ്ങിനായിട്ട് ഞങ്ങൾ എത്തിയതാണ് എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ പേര് ഇരിക്കൂ. എൻ്റെ പേര് അമ്പാടി അർജുനൻ. മേഡം അറിയുമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും, അറിയാം. നിങ്ങളിങ്ങോട്ട് വരുന്ന വഴിയിൽ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്നു. വരുന്ന വഴി കുറേ പേര് കണ്ടു. എന്നാൽ അവർക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ അമ്പാടി അർജുനനാണെന്നുള്ളത്. അവർക്കെങ്ങാനും മനസ്സിലായായിരുന്നെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞേനെ എന്ന് പറയുന്നു. അപ്പോൾ കാളീൻ ചോദിക്കുകയാണ്, എന്താണ് അതിന്, അവരെന്തിനാണ് ഞങ്ങളുടെ സാറിനോട് ഇത്രയേറെ വിരോധം കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവരുടെ ദൈവമായിട്ട് അവർ കാണുന്നയാളാണ് സച്ചി സാറ്. ആ സച്ചി സാറിനെ പറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളെപ്പോലെ ഒരാളെ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. പറയുന്നു, എന്താണ് മേഡം ഇങ്ങനെ പറയുന്നത്? സച്ചി എന്ന് പറയുന്ന ഒരു കാട്ടുകൊള്ളക്കാരനെ പോലെയാണ്. അവൻ ചെയ്യില്ലാത്ത തെറ്റുകളില്ല. അവനെപ്പോലെ ഒരുത്തനെ ഞങ്ങൾ പലവട്ടം അറസ്റ്റ് ചെയ്തതാണ്. അവനെയാണോ ഇപ്പം മേഡം അനുഭവിച്ച് പറയുന്നത് എന്ന് ചോദിക്കുന്നു. നിങ്ങളങ്ങനെ പല തെറ്റിത്തിരുത്തലും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം സച്ചി സാറിനെ നിങ്ങൾ പിടിച്ചിട്ട് സച്ചി സാറിനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലോ. സച്ചി സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടല്ലേ സച്ചി സാർ പുറത്തേക്ക് ഇറങ്ങി പോരുകയും ചെയ്തത്? അത് അതുകൊണ്ടല്ല മേഡം. നിങ്ങളെപ്പോലെ തന്നെ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഉയരങ്ങളിലിരിക്കുന്ന പലരും ഈ സച്ചി സാറിനെ ഈ സച്ചിയെ തന്നെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ സച്ചിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പലരും ഞങ്ങളെ വിളിക്കും. വിളിച്ചിട്ട് അയാളെ വിട്ടയക്കാനും
അയാളെ ഒന്നും ചെയ്യരുതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെടും. പിന്നെ ഞങ്ങളെങ്ങനെയാണ് സാറേ ഇങ്ങനെയൊക്കെ നോക്കിയും കണ്ടും നിൽക്കുന്നത്, ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ലല്ലോ എന്ന് പറയുന്നു. ശരി, സച്ചി സാർ കുറ്റക്കാരനാണെന്ന് നിങ്ങൾ പറയും, പക്ഷെ ഞങ്ങളാരും വിശ്വസിക്കത്തില്ല. അതെന്താണ് മാഡം, ഈ സച്ചി ഇവിടെ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടോ? ഉണ്ട്, ഈ ആശ്രമത്തിൻ്റെ എല്ലാ ചുമതലകളും സച്ചി സാറ് വന്ന് നടത്തി തരാറുണ്ട്. പണമായിട്ടും എല്ലാ കാര്യത്തിലും സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെയും ഈ ആശ്രമത്തിലുള്ള പാവപ്പെട്ട അന്തേവാസികളെയും സഹായിക്കുന്ന സച്ചി സാറിനെ ഞങ്ങളെന്താ തള്ളി പറയണോ? സാർ കൊള്ളത്തില്ലാത്തവനാണെന്ന് പറയണോ? ഇതൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, മാഡം നിങ്ങളങ്ങനെ പലതും പറയുന്നുണ്ടാവും, അയാളങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ അകത്ത് പല ലാഭങ്ങളും കാണുന്നുണ്ടാവും. അതൊന്നും എനിക്കറിയത്തുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ കാഴ്ചപ്പാട് ഒന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഞങ്ങൾക്ക് ഒന്നും പറയാനായിട്ടില്ല. നിങ്ങളുടെ ഈ കാട സ്വഭാവം ഉണ്ടല്ലോ, ഈ കാക്കിയിട്ടവന്മാരുടെ കാട സ്വഭാവം, അതേതായാലും ഇവിടെ കാണിക്കാനായിട്ട് നിൽക്കരുത്. ഇല്ല മാഡം, ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ ചുമതല അത് നിർവഹിച്ചേ പറ്റുള്ളൂ. ഇവിടെ സി എം എത്തുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ സുരക്ഷാ വീഴ്ച ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം. സച്ചിയെ പോലെ ഒരാളുടെ ഇടപെടൽ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇവിടെ പുതിയതായിട്ട് ആരെങ്കിലും നിയമിക്കപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ പുതിയതായിട്ട് ആരെങ്കിലും ജോലിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, ഇവിടെ ആരും വന്നിട്ടില്ല. വന്നിട്ടില്ല അല്ലേ? ഓക്കെ. സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സച്ചി ആരെങ്കിലും പറഞ്ഞയക്കാറുണ്ട് സി എമ്മിനെ ഇല്ലാതാക്കാൻ വേണ്ടി? അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് തന്നെ പറയുന്നു. കാളിയ, ഇവിടെ എല്ലാം പോയി ഒന്ന് സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞ് കാളിയനെ പറഞ്ഞു വിടുകയാണ്. കാളിയൻ അവിടെ നിന്ന് എല്ലായിടത്തും പോയി സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതേ സമയം ജിതേന്ദ്രൻ അവിടെ നിന്ന് മരുന്നൊക്കെ കൊടുത്തിട്ട് പയ്യെ ഇങ്ങ് വരുന്ന സമയത്താണ് കാളിയൻ കയറി വരുന്നത് കാണുന്നത്. ജിതേന്ദ്രൻ പയ്യെ ഒളിച്ചു നിൽക്കുന്നു. കാളിയൻ അവിടെ എല്ലാം തന്നെ സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്ത് നേരെ ചെല്ലുന്നത് അവിടെ ആ സാറിൻ്റെ മുറിയിലേക്കാണ്, തളർന്നു കിടക്കുന്നത്. അതെ, എന്താ ഇവിടെ? ഞങ്ങൾ സെർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് സാറേ. ഇവിടെ സി എം വരുന്നുണ്ടല്ലോ. സി എം വന്നത് കാരണം സുരക്ഷാ വീഴ്ച ഒന്നും സംഭവിച്ചുകൂടാ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സെർച്ചിങ്ങിന് വന്നത്. ഇവിടെ ഒന്നും പേടിക്കാനായിട്ടില്ല, ഇവിടെ ഒരു തെറ്റും സംഭവിക്കത്തില്ല. അതെന്താ സാർ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞേ? ഇവിടെ പലരും വന്നിട്ടുണ്ട്. പലരും വന്നിട്ടൊന്ന് ഒരു കുഴപ്പവും ഇല്ലാതെ സന്തോഷത്തോടു കൂടി തന്നെയാണ് തിരിച്ചു പോവുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല. സാറിനങ്ങനെ പറയാം, പക്ഷെ ഒരു നിമിഷം മതി ഈ പറഞ്ഞതെല്ലാം മാറ്റി പറയാനായിട്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും വേണ്ട, ഞങ്ങളെന്തായാലും ഞങ്ങളുടെ ജോലി ചെയ്തിട്ട് പൊക്കോളാം എന്ന് പറയണം. ശരി, ആയിക്കോട്ടെ എന്ന് പറയുന്നു. അപ്പോൾ കാളിയൻ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാണ് ജിതേന്ദ്രൻ പയ്യെ കാളിയനെ ഒളിഞ്ഞു നോക്കുന്നത് ഇപ്പോൾ അകത്ത് നിന്ന്. ആ സമയം നമ്മുടെ ആ തളർന്നുപോയ ആൾ വിളിക്കുകയാണ്, എടോ ജെറി, എടോ താനൻ എവിടെയാ എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ വന്നു സാറേ, ഞാൻ ദേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ശരി, എന്താ സാറേ പോലീസും ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നത്? അത് സി എം വരുമല്ലേ, സുരക്ഷാ വീഴ്ചയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വന്നതേ ഉള്ളൂ. അവർ ഈ സ്വഭാവമല്ലേ കാണിക്കുന്നത്, അവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലല്ലോ എന്ന് പറയുമ്പം, പോലീസുകാരല്ലേ സാറേ, ഈ പോലീസുകാർ അങ്ങനെ സാറേ, അവർക്കെല്ലാം സംശയമല്ലേ, അവരുടെ സംശയത്തിന് പുറത്ത് അവരെന്ത് ചെയ്യാൻ തയ്യാറായിട്ടാണ് അവർ വരുന്നത് എന്ന്. എന്നാൽ പിന്നീട് അമ്പാടിയുടെ അടുത്തേക്ക് തന്നെ കാളിയും ചെല്ലുന്നു. രണ്ടുപേരും സെർച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഏകദേശം കഴിഞ്ഞു. പമ്പാടി പറയുകയാണ്, ഈ ഏരിയയിൽ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ കാളിയും പറയുന്നു, എനിക്കും തോന്നി സാറേ. അപ്പോൾ അമ്പാടി പറയുന്നു, ഇനി ഇവിടെ സച്ചി ജിതേന്ദ്രനെ കയറ്റിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തുകാർ നമ്മളോട് ഈ സത്യം പറയത്തുമില്ല. അപ്പോൾ 24 മണിക്കൂറും കാളിയൻ്റെ ഒരു നിരീക്ഷണം ഈ സ്ഥലങ്ങളിലുണ്ടാവണം. വിശ്വാസമുള്ള 2-3 പേരെ ഇവിടെ നിർത്തണം എന്ന് പറയുകയാണ്. പറയുന്നു, സാറേ വിശ്വാസം എന്ന് ആരെയാണ് സാറേ വയ്ക്കേണ്ടത്? എല്ലാവരും സച്ചിയുടെ ആളുകൾ തന്നെയാണ്. നമ്മൾ പറയുന്നത് കേട്ട് ആരും നിൽക്കത്തില്ല. അവിടെ കുറച്ച് ആളുകൾ മാത്രമേ നമ്മളുടെ പക്ഷത്തുള്ളൂ. അപ്പം എന്തൊക്കെയായാലും നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, ഏതായാലും നോക്കാം, നമുക്ക് കാര്യങ്ങളെല്ലാം മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. സി എമ്മിന് ഒരു കുഴപ്പവും പറ്റിക്കൂടാ, നമുക്ക് എന്നാൽ പോകാം എന്ന് തന്നെ പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവർ പോകുന്നതും ജിതേന്ദ്രൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങി നേരെ അമ്പാടി അലീനയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അലീനയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം ഞാൻ അലീനെ ചോദിക്കുന്നു, അപ്പോൾ സി എമ്മിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലേന്ന്? എന്ത് ചോദിക്കാൻ, അവരവരുടെ തോന്നിയ ഇഷ്ടത്തിനല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. നമ്മളാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കത്തുമില്ല. അതുകൊണ്ട് സി എമ്മിൻ്റെ ഈ എടുത്തു ചാടിയുള്ള നടപടി കാര്യങ്ങളൊക്കെ പയ്യെ മാറി വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്കെല്ലാം കാത്തിരിക്കാം എന്ന് തന്നെ പറഞ്ഞ് അവിടെ അമ്പാടി അലീനയോടൊപ്പം നിൽക്കുന്നവർത്താണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അമ്പാടി അലീനയുടെ കൂടെ വെറും വീട്ടിലേക്ക് കയറിപ്പോകുന്ന ഒരു രംഗമാണ് അവസാനമായി കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ജിതേന്ദ്രനെ അവിടെ വെച്ച് എങ്ങനെ പിടികൂടും? സി എം അവിടെ എത്തിക്കഴിഞ്ഞാൽ ജിതേന്ദ്രൻ
ആ കർത്തവ്യം നിർവഹിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് ഇനി നാളത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റായിട്ട് നമ്മൾ ഇനി കാണാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാന്ത്വനം സെയിലിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ രണ്ടും ഇപ്പം തന്നെ ഇരുന്നായിരിക്കും എല്ലാവരും ഒന്ന് കാണണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റ.